നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് ആമ്പൽപ്പൂവിനെക്കുറിച്ച് അറിയാം പണ്ടൊക്കെ ആമ്പൽപ്പൂക്കൾ രാത്രിയിൽ വിടരുന്നതും രാവിലെ ആകുമ്പോഴേക്ക് പോകുന്നതുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ധാരാളം പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം രാവിലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് നമുക്കിപ്പോൾ നല്ല ഭംഗിയുള്ള സിമൻറ്റ് ടാങ്കുകൾ ലഭ്യമാണ് സിമൻറ്റ് ടാങ്കുകളിലോ അല്ലെങ്കിൽ ചട്ടികളിലോ അല്ലെങ്കിൽ ടാർപോളിൻ കൊണ്ടുണ്ടാക്കിയ ചെറിയ കുളങ്ങളിലോ അല്ലെങ്കിൽ സിമൻറ്റ് കുളങ്ങളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ആമ്പലുകളെ വളർത്താം അതിനായിട്ട് ആറ്റിലെ മണ്ണോ പാടത്ത് ചേറോ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല സാധാരണ മണ്ണ് നമുക്ക് നല്ല കുറച്ച് ഫലഭൂഷ്ടായിട്ടുള്ള നല്ലൊരു മണ്ണ് എടുക്കുക ആ മണ്ണിലേക്ക് ലേശം മണലും ചേർക്കുക അതിനുശേഷം നല്ല ചാണകപ്പൊടി ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ കട്ടയൊക്കെ ഉടച്ചിട്ട് കല്ലും കട്ടയൊക്കെ മാറ്റി നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി അതിനകത്തേക്ക് ചേർക്കുക അതിനുശേഷം ഇത് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളൊരു ഒരാഴ്ച അങ്ങനെ ഇടുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഈ ആമ്പൽ തൈയോ താമരയുടെ തൈയോ എന്ത് വേണമെങ്കിലും നടാം ഇതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ നാല് വശത്തേക്കും ഇത് വളരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് പിന്നെ വലിയ കുളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈഡിലേക്ക് വേണമെങ്കിലും നടാം അപ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ വേറൊരു കളർ ആമ്പൽ നടാനും പറ്റും കുളത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു സൈഡിലൂടെ പതുക്കെ നിറയ്ക്കുക വെള്ളത്തിൻ്റെ ലെവൽ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അപ്പോഴേക്കും വേറെ മണ്ണിൽ നന്നായി ഉറയ്ക്കും ആമ്പൽപ്പൂക്കൾ നിറയെ ഉണ്ടാകണമെങ്കിൽ നല്ല വെയിൽ വേണം അതുകൊണ്ട് വെയിലുള്ളിടത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലതരം ആമ്പലുകൾക്ക് പാകമായ പൂക്കളിൽ നിന്നും തൈകളുണ്ടാവും ആ പൂക്കൾ നമ്മൾ കൊഴിഞ്ഞു വഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ധാരാളം തൈകൾ ആ വെള്ളത്തിൽ ഉണ്ടായി കിട്ടും ചിലവയുടെ ഇലയുടെ നടുക്ക് ഒരു മൊട്ട് പോലെയുള്ള ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിന്നാണ് തൈകൾ ഉണ്ടാവുക ഒന്നോ രണ്ടോ പേർ ഗപ്പി മത്സ്യങ്ങളെ ഇട്ടാൽ കൊതുകുണ്ടാവില്ല വളപ്രയോഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വലിയ വളപ്രയോഗമൊന്നും ആമ്പലിന് ആവശ്യമില്ല എങ്കിലും ഇടയ്ക്ക് ഉണങ്ങിയ ചാണകവും ഗോമൂത്രവും കൊടുക്കുന്നത് നന്നായിരിക്കും പച്ച ചാണകം ഇടാതിരിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്